മഹാനായ നൂറുദ്ദീൻ മസ്ജിദുൽ മോചനം നടക്കുന്നതിന്റെ മരിച്ചുപോകുന്നു അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുവേ മിൻ അല്ലാഹുവേ ഞാൻ ഒരു ഷഹീദായി കിടക്കുകയും എന്നെ ഏതെങ്കിലും ഏതെങ്കിലും പക്ഷികളോ ജീവജാലങ്ങളോ എൻ്റെ ശരീരം തിന്നുകയും ചെയ്ത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വയറ്റിലായിട്ട് നാളെ നീ എനിക്ക് പുനർജന്മം നൽകുമ്പോൾ ഷഹീദിന്റെ കൂലിയോടുകൂടെ നീ എന്നെ സ്വീകരിക്കണേ എന്ന് ദ്വായ ചെയ്തിരുന്ന നൂറുദ്ദീൻ സംഘിയോട് അന്നത്തെ പ്രഗത്ഭനായ ആലിം മഹാനായ കുത്തുബുദ്ദീൻ മഹാനവർ പറഞ്ഞു നൂറുദ്ദീൻ സംഖി എന്ത് ദ്വായാണ് നിങ്ങൾ ദ്വായ രുന്നത് ഷഹീദാവാൻ സൈന്യം ഇവിടെ ഒരുപാടുണ്ട് നിങ്ങൾ ഹലബിൻ്റെയും പ്രഗത്ഭനായ രാജാവല്ലെയോ മിസുറിന്റെ രാജാവല്ലേ നിങ്ങൾ നിങ്ങൾ അങ്ങ് ഷഹീദായാൽ ഇവിടെ കിടക്കുന്ന സർവ്വ നമുക്ക് മീത റോന്ത് ചുറ്റുന്ന റോമൻ സൈന്യം പിടിച്ചു കശാപ്പ് ചെയ്യില്ലയോ അതുകൊണ്ട് നിങ്ങൾ മരിച്ചു പോവരുത് നിങ്ങൾ ഷഹീദാവരുത് നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണം സൈന്യമുണ്ടല്ലോ ഇവിടെ ഷഹീദാവാൻ എന്ന് പറഞ്ഞപ്പോ നൂറുദ്ദീൻ സംഘി ഒരു ചോദ്യം ചോദിച്ചു തന്റെ പ്രിയപ്പെട്ട പണ്ഡിതനോട് മഹാനായ നൂറുദ്ദീൻ തങ്ങൾ ചോദിച്ചു കുത്തുബുദ്ദീൻ ഐസാബുരിയോട് നിങ്ങൾ എനിക്ക് പറഞ്ഞുതാ ഏത് മരണമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ വഴിയിലുള്ള മരണം തന്നെയാണ് എന്നാൽ അള്ളാഹുവിനോട് ഞാൻ അതല്ലേ ചോദിക്കുന്നത് ഞാൻ മരിച്ചു പോയാൽ നിങ്ങളൊക്കെ അവരെ അറിവ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ോട് കാണിക്കേണ്ടാഹു നൂറുദ്ദീൻ സങ്കി ജനിക്കുന്നതിൻറെ മുമ്പും ഇനി നൂറുദ്ദീൻ സങ്കി മരിച്ചാലും ഈ ലോകത്ത് ഉമ്മത്തിന്റെ സംരക്ഷണം നൽകുന്നത് അള്ളാഹു അല്ലാത മറ്റാരാണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മനോഹരമായ പ്രഖ്യാപനം ചെയ്ത നൂറുദ്ദീൻ സങ്കി നിസ്കാരം ധാരാളം ഇഷ്ടപ്പെടുകയും ഒരുപാട് സ്വതക്ക ചെയ്യുകയും പാവപ്പെട്ട ആളുകൾക്കും ആബിദീങ്ങൾക്കും ആലിമീങ്ങൾക്കും സേവനം ചെയ്ത എപ്പോഴും സ്നേഹിച്ചിരുന്ന പ്രഗത്ഭനായ ലോകം കണ്ട ഏറ്റവും വലിയ ആറാം നൂറ്റാണ്ടിലെ മുജദ്ദാണത്ര നൂറുദ്ദീൻ മെഹമ്മൂദ് സങ്കി അലൈഹി ഭരണാധികാരിയാണ് പക്ഷേ മുജദ്ദിദാണ് മഹാനായ അബ്ദുൽ അസീസ് ഭരണാധികാരിയാണ് പക്ഷേ മുജത്തി